Hi friends, welcome to Center Mactac. Madavandi, I am Tatrishuri. In the number of Chiambo on the video, another grill like Chiganda. A grill, machine and la periodian. About grill into the machine and weird chicheta. Aluminium type machine and number of grill in a chayana at a weird chicheta. About number YouTuber Ambadi the Mandiana number, Nalavi, machine and the Ambadi machine and the Ladi are related to be on the upper end of the machine that like under the Chata Chiam between Juchu. Upon number of the Chizur Kanchitana. We have to cut the machine. അതിനുശേഷം നമുക്ക് അതിന്റെ വർക്ക് നമുക്ക് കാണാം നമ്മൾ ഒരിക്കലും അതും വെച്ചിട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് ബോഡി കളർ ഗ്രില്ലാണ് ആ ബോഡി കളർ ഗ്രില്ലുമ്പോൾ നമ്മൾ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കിലും പടിക്കിലും ഒക്കെ കുറേ പണി ചെയ്യേണ്ടി വരും മാസ്കിലൊക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിൽ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതിനുശേഷം നമുക്ക് അതിന്റെ Gaddi, what a sort of end of the kitchen and make it a knocking the candida. Atamara, either Namala Master, Master Namalamoti Yamonata, Namara grill in the battery. A banana, potty, Namalayam sealed, you don't take out the silly Master Namal painted again a condition. I am sealed to take out the salarum, Yana, potty, lavang, look at the torcam, Aram, Yam sealed from Lora. Petrol letter, just a torcam. In a ten number. ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ വേറൊരു കമ്പനി സാധനമായിരുന്നു അത് മാറ്റി നമ്മൾ ഈ നെറ്റാക്കി കൊടുത്തരാം നെറ്റ് ചേർത്തോട് അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ഇത് അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട് ചേർത്തോടെ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് വരും അപ്പോഴേക്കും വന്നിട്ടാണ് സെറ്റ് ചെയ്യുക എം സിയിൽ ഇട്ടിട്ട് ഈ സാധനം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലൈറ്റിന്റെ കണക്ഷൻ കൊടുക്കും കേട്ടോ അപ്പോഴേക്കും എനിക്ക് പോവാറാം നമ്മൾക്കിത് ഒന്ന് അടിപൊളിയാവും നെറ്റ് വെക്കണമെന്നുള്ള ഐഡിയ എനിക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ചേർത്തരം പറഞ്ഞപ്പോഴാണ് നിൻ്റെ വണ്ടിയിൽ വെച്ചാൽ അടിപൊളിയായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് നെറ്റ് വെച്ചാൽ വെക്കാമെന്നുള്ളൊരു ഐഡിയ വന്നത് എന്തായാലും വെച്ച് കഴിഞ്ഞത് ഇപ്പോൾ ഇനി നമ്മൾ നെറ്റ് വരിക ഇപ്പം ഞാൻ വെറുതെ പിടിച്ചാട്ടാ അത് കറക്റ്റ് ഒട്ടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയുള്ളൂ ഗഡികളെ ഈ പരിപാടിക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഈ എംസീല എന്ന് പറയുന്ന സാധനം രണ്ടായിട്ടാണ് ആ സാധനം കൂട്ടി മിക്സാക്കുക ഇത് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഹാർഡ്വെയർ ഷോപ്പ് ഒന്ന് മേടിക്കുക ഇത് ചെറിയ പാക്കറ്റ് വലിയ ഭംഗിയിലേക്ക് സാധനം വരും ആ സാധനത്തിന് ഒരു ചെറിയ കഷ്ണത്തിന് 35 രൂപ തരാം ഇത് ഈ രണ്ടെണ്ണം ഒരക്കിലും അല്ല അത്യാവശ്യം ഉണ്ട് തൂക്കം ഇത് ഇങ്ങനെ മേടിക്കുമ്പോൾ ലൂസായി മേടിക്കുമ്പോൾ ആകെ 60 രൂപയാണ് വരെയുള്ളൂ ആകെ 60 രൂപ ഇതിൻ്റെ പകുതിയുടെ പകുതി ഉള്ള തന്നെ ഈ 35 രൂപ തരാട്ടാ രണ്ടും കൂടി മിക്സാക്കാൻ നന്നായിട്ട് മിക്സായിക്കൊണ്ടിരിക്കണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അല്ല മിക്സ് ചെയ്യാം നമ്മളതിനെ വല്ലാണ്ട് പറഞ്ഞിരിക്കില്ലേ ഞാൻ ഇല്ലല്ലേ ആവശ്യത്തിന് കാര്യങ്ങൾ പറയും ആവശ്യത്തിന് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വർക്കും കൂടി വരരുത് വരാൻ വേണ്ടിയിട്ട് വരച്ച് ചെയ്യണമല്ല കാരണം നമുക്കത് മറ്റുള്ളവരെ ചെയ്യണം അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതാ അല്ലാണ്ട് ഇപ്പം നമുക്ക് പണി കിട്ടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കില്ല കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നിന്ന് വന്നു കഴിഞ്ഞാൽ തല്ലേ അതാണ് അവസ്ഥ നമുക്ക് ഫ്രീ മറ്റേ ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പ് ഒന്ന് പണി വരുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ അടുത്ത് വർഷാപ്പില് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് വരിക ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ വണ്ടികൾക്ക് അവരുടെ അടുത്ത വർഷാപ്പിൽ കാണിച്ചിട്ട് ഒഴിയാത്ത വിട്ട് മറത്ത കംപ്ലൈൻറ്റാണ് നിങ്ങളുടെ എത്തുള്ളൂ നല്ല പണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണിയിലില്ല ആലപ്പുഴ അവിടെ ഞാൻ ഇവിടെ മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നേ അത് ഇടിച്ചിട്ട് ആകെ തപ്പട പപ്പട പരിപാടിയ വണ്ടിയാ മഴ പെയ്ത തുണ്ട് വെള്ളം പുറത്ത് പോവില്ല ഫുള്ള് വെള്ളമാകത്താ അപ്പൊ എന്റെ പണി എന്താ വെച്ചാൽ എംസിയിൽ മേടിക്കുക കുറച്ച് വെള്ളം നനയ്ക്കുക അവിടെ ഇവിടെ ഹോട്ടൽ അടച്ചു കൊടുക്കുക എന്നിട്ടും കാര്യമൊന്നുമില്ല എംസിയിൽ ഇടുമ്പോ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ആ ഡീൽ ഇട്ടിട്ട് തേങ്ങ പിടിച്ച് തള്ളിട്ടോ തള്ളിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കുഴക്കണേ ഞാൻ നേരത്തെ ഇതിപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി രാശിയാണ് അപ്പൊ പിന്നെ അവിടെ മനോഹരമായിട്ട് ഇരുന്നോളും കുറച്ച് പണി കുറവാ അടിയിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് അടിയിൽ വെക്കുക
അടി വെക്കുക, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പിടിച്ച് ഞെക്കുക. അപ്പോൾ സൈഡ് കൂടെ പോകുന്നുള്ളൂ, തുള്ളിക്ക് തുരുത്തി വിടുന്നത് അവിടെ മറക്കിച്ചാൽ മതി. എം സിയിൽ മനോഹരമായിട്ട് പിടിച്ചിരുന്നുള്ളൂ. എല്ലായിടത്തും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അവിടെ ഇവിടെയും കുറച്ച് വെച്ചാൽ മതി. വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർക്കാർ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റണം. അത് ഇത് ഭംഗിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ എടുത്തിട്ട് മാറ്റാം. ആ ഈ 800 ഒന്നും പറ്റില്ല, സന്നുള്ള ഓപ്ഷനാണത്. ഇവിടെ സ്ക്രൂ ആണ് അവരുടെ വരണ ഗ്രില്ലിന്. 800 അങ്ങനത്തെ വണ്ടികൾക്കൊന്നും ആ പരിപാടി നടക്കില്ല. സ്ക്രൂ ഉള്ള വണ്ടികൾക്ക് അഞ്ചെ നടക്കും. ഏകദേശം ഒരു അരപ്പാത്രം എം സിയിൽ വേണ്ടി വരും കേട്ടോ, എന്നാലാണത് സെറ്റാവുള്ളു. ഇപ്പൊ നമ്മളെ വർക്ക് ഒരെണ്ണം ഉണ്ട്. അത് കാരണം എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എം സിയിൽ വെച്ചിട്ട് സെറ്റാകുന്ന കുറേ സമയം എടുക്കും. പിന്നെ അത്യാവശ്യം തൈരുണ്ട്, അമ്പാടി പോകുമ്പോഴേക്കും ഒരു ഒരു കുറച്ചൊക്കെ സെറ്റാവും എന്നുള്ള വിശ്വാസത്തിന്റെ മുകളിൽ ചെയ്യണം. എന്തായാലും ആ കണക്ഷൻ കൊടുത്തു തരുമ്പോ സമയം ഒരു മണിക്കൂറിന് വേണ്ടി വരും. സംഗതി രണ്ടും ഒന്നാ, പക്ഷെ അത് എന്ന് പറയണത് ഇത് നമ്മുടെ ഈ ഡ്രസ് വർക്കില്ലേ, ഡ്രസ് വർക്ക് ചെയ്യണവരെ ഉദ്ദേശിച്ചിട്ട് വരണതാ. അവർക്ക് ആ 30 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാവില്ല. ഇത് നമുക്ക് വർക്ക്ഷോപ്പ് പണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ സാധനം ഒരു 30 രൂപയുടെ അത് മേടിച്ച കാലങ്ങളോളം വർക്ക്ഷോപ്പിലിരിക്കും. പക്ഷെ ഈ പണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണത്തിന് ഇത്ര വേണം. നമുക്ക് വേറെ വല്ല നെറ്റിലോ ബോൾട്ടിലോ അല്ലെങ്കിൽ വല്ല സ്ക്രാച്ച് സാധനങ്ങളിലൊക്കെ ഇത് ഇടുക, അതിനൊക്കെ ഒരു തുണ്ട് മതി. പക്ഷെ നമ്മൾ മേടിക്കും, ഞാൻ മേടിക്കുമ്പോൾ ഇപ്പോൾ ഇതാ മേടിക്കുക. എന്തെങ്കിലും ഇത് ചീത്തയാവണ സാധനമല്ല, അതവിടെ ഇരുന്നോളും. കല്ല ഒരു കൊല്ലം ഒന്നര കൊല്ലം ഇരുന്നോളൂ. രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഒട്ടുള്ളൂ. ഇപ്പനെ കളയണം, ഇത് ഇവിടെ ഒട്ടിച്ച് അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് കുത്തി കളഞ്ഞു തുടങ്ങാല. മെഷർ ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിയോളൂ ഫ്രണ്ടിലേക്ക്, നമ്മൾ ഒട്ടിച്ചത് ചാടി പോരുണ്ടോ അതല്ലെങ്കിൽ അലൈനല്ലേ എന്നുള്ള കേസുകളൊക്കെ ഒന്ന് നോക്കിയോളൂ ഇടയ്ക്ക്. ഒട്ടിച്ച് ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഇത് ഉണങ്ങിയിട്ട് പിന്നീട് നോക്കണ ഒരാൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. പിന്നെ എം സിയിലൊക്കെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. എം സിയിൽ ഇപ്പിടുന്ന സ്വഭാവമല്ല എം സിയിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞുണ്ടാവുക, നമുക്ക് ഒരു ഹാർഡായിട്ട് നിൽക്കും. ഈ സാധനം മാത്രമായിട്ട് പിടിക്കാൻ കിട്ടില്ലേ സ്പെഷ്യൽ ബോർഡ്സ്? ആ അവിടെ നമ്മുടെ എം സിയിൽ ഇടുന്ന കലാപരിപാടി കഴിഞ്ഞു. എന്നിട്ട് തേക്കണ്ടില്ലേ ഈ സൈഡ് ഇപ്പൊ നിക്കണ നിപ്പണ്ട, ഇത് നമ്മൾ നോക്കിയില്ല എഞ്ചിങ്ങ അത് അവിടെ ഒതുങ്ങിയിരിക്കില്ല. അപ്പൊ നമ്മൾ നോക്കുക, അത് കഴിഞ്ഞ ആഴ്ച നോക്കുക, നോക്കിയിട്ട് അത് കറക്റ്റ് ആ ലൈനാക്കിയിട്ട് വെക്കുക. അതല്ലെങ്കിൽ വെവ്വേറെ ഒരു വൃത്തിക്ക് ഒരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യണത് മനക്കാടായിട്ട് കാര്യമില്ലല്ലോ. വേണ്ട, അത് കറക്റ്റായി. ഇപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 800 വൃത്തി ഈ പണി കുറവും. സത്യം പറഞ്ഞാൽ സന്നിന ചെയ്യാനാ, അത് ഇന്ന് പഠിച്ചു. വേറെ ഒന്നും ലൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാറ്. സന്നി എന്ന് പറയണത് പണിയും, എന്നാലും അപൂർവത്തിൽ വരണ വസ്തുവാണ് സന്നിയും. കൂടുതലായിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ സെന്നിന്റെ ഗ്രില്ല് സെറ്റ് ആക്കിയിട്ടുണ്ട്. മെഷ് ടൈപ്പ് ഗ്രില്ലാക്കി മാറ്റിയിട്ടുണ്ട്. പെയിന്റിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്.
അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ ഒരു മാരുതിയുടെ എംബ്ലം വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ സെന്നിന്റെ എംബ്ലം ഒരു സൈഡിലാണ് ആൾക്കാരെല്ലാവരും ഒട്ടിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങള് നിങ്ങളെ രീതിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യാം.